അൽഹംദുലില്ലാ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ജീവിക്കുന്ന കാലത്ത് നടക്കാനുണ്ട്. അതിൽ ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് എന്നെയും നിങ്ങളെയും ഈ ഒരുമിച്ച് കൂട്ടിയത്. കാരണം, ബഹുമാനപ്പെട്ട വന്യരായ താജുൽ ഫുഖാഹ ഉസ്താദിൻ്റെ ഈ ആണ്ട് നേരെ നടത്തുന്ന ഈ പരിപാടിയിൽ പ്രത്യേകമായി രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഈ നാട്ടുകാർക്ക് ഉള്ള ഈ നാട്ടുകാരുടെ ഹൃദയത്തിലുള്ള ആത്മമായ നിലക്കുള്ള ആ ഇഖ്ലാസ്. രണ്ടാമത്തത്, വന്യരായ ബഹുമാനപ്പെട്ട താജുൽ ഫുഖാഹ ഉസ്താദിൻ്റെ ആ ഉയർച്ച. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട താജുൽ ഫുഖാഹ ഉസ്താദ് ഇവിടെ 10-38 വർഷത്തോളം ഈ നാട്ടിൽ ഗൗരവാധ്യക്ഷമായി കാളിയായി ആ ജീവിതകാലത്ത് ഈ നാട്ടുകാർ കാണിക്കുന്ന ആ സ്നേഹം അൽഹംദുലില്ലാഹ് മരണത്തോടുകൂടെ തീർന്നില്ല. ആ ബാധ്യതകൾ ആ ഉസ്താദിനെ ബഹുമാനിക്കുന്നത്, ആ ഉസ്താദിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്നത് അത് ജീവിതത്തോടുകൂടെ തീർന്നില്ല. നമുക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്, നമുക്ക് ഒരുപാട് ആ ഉസ്താദിനോട് ബാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ള നാടുകൾക്ക് മാതൃകപരമായ നിലക്കുള്ള ഒരു പരിപാടിയാണ് ഈ ജമാഅത്തുകാർ നടത്തിയത്. അല്ലാഹു തആല അതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. കാരണം, നാട് എന്ന് പറയുമ്പോൾ എത്ര വലിയ ആലിമായാലും പണ്ഡിതനായാലും ആ നാട്ടിൽ ഒരു പരിപൂർണമായ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ മുഅ്മിനീങ്ങളെ അത് വളരെ കുറവാണ്. നിരന്തര ആലിമീങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ നാട്ടിൽ ഒരു അംഗീകാരമുള്ളത് കുറവാണ്. പക്ഷേ വലിയ ഒരു അത്ഭുതം എന്ന് പറഞ്ഞെങ്കിൽ, ഇതേ നാട്ടിൽ തന്നെ പഠിച്ച് അതേ നാട്ടിൽ തന്നെ നേതൃത്വം വഹിച്ച് അതേ നാട്ടിൽ തന്നെ കാളിയായി നിങ്ങളുടെ മുമ്പിൽ യാത്ര പോവുക എന്നുള്ളത്, അതേ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിൻ്റെ പ്രായമുള്ളവർ ഈ നാട്ടിലുണ്ടാകും, കൂടെ പഠിച്ചവർ ഉണ്ടാകും, കൂടെ ജീവിച്ചവർ ഉണ്ടാകും, ആർക്കുമില്ലാത്ത ഒരു പ്രത്യേകതകൾ ആർക്കാണ് കിട്ടിയത്? അത് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്. ബേക്കൽ ഉസ്താദിൻ്റെ സമ്പത്ത് കൊണ്ടല്ല, മുതൽ കൊണ്ടല്ല, അല്ല വേറെ എന്തെങ്കിലും യുക്തിപരമായ നിലക്കുള്ള ബന്ധം കൊണ്ടല്ല. ഒമയ്യുത്തൽ ഇഖ്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. ബേക്കൽ ഉസ്താദ് സമ്പാദിച്ച ഏറ്റവും വലിയത് അല്ലാഹുവിന്റെ നാഫിയായ ഇൽമ്. ആ ഇൽമ് ഇങ്ങനെ സമ്പാദിച്ചപ്പോൾ അല്ലാഹു തആല ഒരുപാട് ഖൈറുകൾ അല്ലാഹു നൽകി. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് സ്വന്തം നാട്ടിൽ ഖാളിയാവുക, സ്വന്തം നാട്ടിൽ അധ്യക്ഷരാവുക, സ്വന്തം നാട്ടിൽ നേതൃത്വം വഹിക്കുക. കാരണം, നാടെന്ന് പറഞ്ഞെങ്കിൽ എത്ര സ്നേഹത്തിന് മരിച്ചെങ്കിലും ചിലപ്പോൾ ഒരു കൊല്ലം ഓർമ്മുണ്ടാവും, ഒരു കൊല്ലം, ഒരാഴ്ച അല്ലെങ്കിൽ 40 ദിവസം അല്ലെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം, പിന്നെ വലിയൊരു ആവേശം ഉണ്ടാവൂല. പക്ഷെ അൽഹംദുലില്ലാഹ്, ഈ ജമാഅത്തുകാർ ആ വന്യരായ ബേക്കൽ ഉസ്താദിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ബന്ധം, അല്ലാഹു തആല ഇതിന് തക്കതായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് അടക്കം പറഞ്ഞതിൽ ബേക്കൽ ഉസ്താദിനെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായമില്ല. ഇൽമിന്റെ നിധികൾ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് തന്നെ എന്ന് പറയാം. നമുക്ക് വലിയ ഒരു നഷ്ടമാണ്, നമുക്ക് വലിയൊരു നഷ്ടമാണ്. അല്ലാഹു തആല ഇതിന് പകരമാക്കി അല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് ദുആർക്കലല്ലാതെ അല്ലാഹുവിന്റെ വിധി സ്വീകരിക്കാതെ നമുക്ക് നിർവാഹമില്ല. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് എല്ലാ നിലക്കും ആരെ മുമ്പിലും മടിക്കാതെ ഹക്ക് തുറന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. മാത്രമല്ല, അതുപോലെ തന്നെ കൽബിന്റെ ഉള്ളിൽ ധാരോളം അല്ലാഹുവിന്റെ ബഴ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, ആലിമീങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്.
എൻ്റെ ജീവിതത്തിൽ തന്നെ ബേക്കൽ ഉസ്താനെ കൊണ്ട് ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണർത്തുന്നു. ഒരു ദിവസം എന്തോ ഒരു പരിപാടിക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് ആ വർഷമാണ് ഹജ്ജിന് പോകുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞ ഒരു സംഭവം ഇന്നും ഞാൻ ഓർക്കുകയാണ്. എന്താണ് ബേക്കൽ ഉസ്താദ് പറഞ്ഞത്? തങ്ങളെ, എന്റെ കൽബ് വല്ലാത്ത കടുപ്പമാണ്, എനിക്ക് കരച്ചിൽ വരുന്നില്ല, എനിക്ക് വിളി വരുന്നില്ല, പക്ഷെ ഞാൻ അള്ളാഹനെ ഓർത്ത് നാടക രൂപത്തിൽ കരയിപ്പിച്ച് ഇങ്ങനെ കരയിക്കലല്ലാതെ കരച്ചല് വരുന്നില്ല, എന്റെ കൽബ് വല്ലാത്ത കടുപ്പമാണ്. ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം അജിന് പോയാൽ എന്റെ കൽബ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടൊന്ന് കരയാൻ നിങ്ങൾ ദ്വാരിക്കണം, മനസ്സിലാക്കണം. ഏത് കാര്യം എടുത്തു നോക്കിയാലും മഹാനായ ബേക്കൽ ഉസ്താദ് അതുപോലെ മഹാന്മാരെ സ്നേഹിക്കുന്നതിലും അഹ്ലെ ബൈത്തിനെ സ്നേഹിക്കുന്നതിലും പണ്ഡിതന്മാരെ ആദരിക്കുന്നതിലും ഏത് കാര്യം എടുത്താലും ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിൻ്റെ കയ്യിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. എൻമൂർ എന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ മഹാനവറുകളെ കാളിയായി അവിടെ സ്വീകരിക്കാൻ വേണ്ടി ഒരു പരിപാടി ഉണ്ടാക്കിയപ്പോൾ ആ എൻമൂർ എന്ന സ്ഥലത്ത് ഞാനും അന്ന് പോയിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് ആ സദസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ താജുൽ ഉലമ ചോദിച്ചു, ബേക്കളം ഇബ്രാഹിം ഉലാരി ഭാഗത്തൊക്കെ കാളിയാണല്ലോ, ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനറിയോ? മിനിങ്ങളെ, സ്വഹാബത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ അതേ മറുപടി, അത് എനിക്ക് പറയാൻ പറ്റിയില്ല. ബേക്കൽ ഉസ്താക്ക് ഇൽമില്ലാത്തത് കൊണ്ടല്ല, വിവരമില്ലാത്തത് കൊണ്ടല്ല, മദീനത്ത് വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് ചോദിച്ചു. ഒരു ഈത്തപ്പയ മരത്തിനെ പറ്റിയാണ് ചോദിച്ചത്, പക്ഷെ സ്വഹാബത്തിന് അറിയാതെയല്ല. സ്വഹാബത്ത് പറഞ്ഞ മറുപടി അല്ലാഹു അഅലം വറസൂലുഹു എന്നതുപോലെ ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് കൊടുത്ത മറുപടി അങ്ങനെയാണ്. മൊത്തത്തിൽ എല്ലാ നിലക്ക് സൂക്ഷിച്ച് ജീവിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട പണ്ഡിൻ ബഹുമാനപ്പെട്ട താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റുകൊടുക്കുമാറാകട്ടെ. ആ മഹാനവറുകളോടുകൂടെ നമുക്ക് ജന്നാത്തുൻ നഈമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ.